ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ തുടങ്ങുന്ന ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഗ്രോസറി ഷോപ്പ് അഥവാ പ്രൊവിഷൻ സ്റ്റോറാണ്. ഒട്ടനവധി ആൾക്കാരാണ് പുതിയതായി ഈ കൊറോണ സമയത്ത് ഗ്രോസറി ഷോപ്പ് തുടങ്ങിയത്. അത് ഓൺലൈനിൽ തുടങ്ങിയവരുണ്ട്, ഫിസിക്കലി തുടങ്ങിയവരുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് ഒരു ഗ്രോസറി ഷോപ്പ് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? എൻ്റെ പേര് വർഗീസ് തരകൻ. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഗ്രോസറി ഷോപ്പ് തുടങ്ങുമ്പോൾ മാർക്കറ്റിങ്ങിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന എൻ്റെ ഒരു വീഡിയോ ഒരു നല്ല റെസ്പോൺസ് കിട്ടുകയും ഒട്ടനവധി ആളുകൾ അതുമായി ബന്ധപ്പെട്ട് എൻക്വയറി ചെയ്യുകയും കമൻ്റ് ഇടുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ചെയ്താൽ നന്നാകുമെന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് കയറുന്നത്. നമ്മൾ ഒരു ഗ്രോസറി ഷോപ്പ് അല്ലെങ്കിൽ പ്രൊവിഷൻ സ്റ്റോർ ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട 6 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 5 പിയും 1 ഡിയും ചേർത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ പി ആണ് പീപ്പിൾ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും നമ്മളുമായി ബന്ധപ്പെട്ട ഓഡിയൻസിനെ ശ്രദ്ധിക്കണം. അവരുടെ ആവശ്യം എന്താണ്, അവർ ഏത് രീതിയിലുള്ള ഇഷ്യൂസാണ് ഫേസ് ചെയ്യുന്നത്, അതിനൊരു സൊല്യൂഷൻ നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ ഈസിയായി നമുക്ക് ഈ പ്രോഡക്റ്റ് അവിടെ വിറ്റഴിക്കാൻ പറ്റും. മനുഷ്യനുള്ളിടത്തോളം കാലം ആഹാര വസ്തുക്കൾ അവന് ആവശ്യമാണ്. അവൻ അതിനുവേണ്ടി നല്ല ക്വാളിറ്റിയുള്ള നല്ല ആഹാര പദാർത്ഥങ്ങളും അവശ്യ സാധനങ്ങളും വാങ്ങാൻ അവൻ എവിടെയും പോകുമെന്നുള്ളതാണ്. അത്തരത്തിലുള്ള അവശ്യ സാധനങ്ങൾ നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ മൂവ് ആകും. അതോടൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മളുടെ ഓഡിയൻസ് എങ്ങനത്തെ ഓഡിയൻസാണ്, അവർ ഏത് രീതിയിലുള്ള പ്രൈസ് റേഞ്ചിലുള്ളവരാണ്, അവർ ഏത് രീതിയിലുള്ള ഫിനാൻഷ്യൽ സെറ്റപ്പ് ഉള്ളവരാണ്, അത് മനസ്സിലാക്കി മാത്രമേ അങ്ങനത്തെ പ്രോഡക്റ്റ് ആ ഏരിയയിൽ വിൽക്കാൻ പറ്റത്തുള്ളൂ. പീപ്പിൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും അവൻ്റെ യഥാർത്ഥ നീഡ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രിഫർ ചെയ്യുന്ന ഒരു ഓഡിയൻസ്, അവരുടെ ഇടയിൽ നമ്മൾ ലോ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് വെക്കുന്നതെങ്കിൽ അവരൊരിക്കലും നമ്മുടെ ഓഡിയൻസായി മാറുകയില്ല, അവർ നമ്മളിലോട്ട് വരികയുമില്ല. നേരെ തിരിച്ചാണെങ്കിൽ ഇത് സംഭവിക്കും. അപ്പോൾ പീപ്പിൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യമാണ് പ്ലേസ് എന്ന് പറയുന്നത്. പ്ലേസ് എന്ന് പറയുന്ന ഇന്നത്തെ കാലത്ത് ഫിസിക്കൽ ഷോപ്പിനോടൊപ്പം തന്നെ മസ്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ടത് ഓൺലൈൻ ഷോപ്പിൻ്റെ സാന്നിധ്യമാണ്. ഇന്ന് വളരെ ഈസിയായി തന്നെ ഓൺലൈൻ ഷോപ്പ് നമുക്ക് തുടങ്ങാനും അതുവഴി നമുക്ക് സെല്ല് ചെയ്യാനും പറ്റും. നമ്മുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഈ പ്ലേസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതാണ്. അത് ഓൺലൈൻ മാർക്കറ്റിലൂടെ അതുപോലെ ഫിസിക്കൽ ഷോപ്പിലൂടെയും ഈ സാധനങ്ങൾ കസ്റ്റമറിൻ്റെ അടുത്ത് എത്തിക്കാൻ നമുക്ക് പറ്റണം. ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ നമ്മളിതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഉണ്ട് എങ്കിൽ അവിടെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഇമേജസ് തന്നെ ഇട്ടിട്ട് വേണം നമ്മൾ കസ്റ്റമറിനെ ആകർഷിക്കേണ്ടത്. കാരണം നോർമൽ നമ്മൾ വെബ്സൈറ്റിൽ പോയാൽ ഏകദേശം 6 മുതൽ 10 സെക്കൻഡ് വരെ നോർമൽ ഒരു മനുഷ്യൻ ആ വെബ്സൈറ്റിൽ സ്പെൻഡ് ചെയ്യും. ഈ 10 സെക്കൻഡിനുള്ളിൽ അവനെ അവിടെ പിടിച്ചിരുത്തണമെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇമേജസ് അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റണം. എങ്കിൽ മാത്രമേ കസ്റ്റമറിനെ ആകർഷിക്കാൻ അവിടെ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. ഇനി അടുത്തത് ഫിസിക്കൽ ഷോപ്പാണ്. ഫിസിക്കൽ ഷോപ്പ് നമുക്ക് ചെറിയൊരു ഷോപ്പാണെങ്കിൽ പോലും അവിടെ നല്ല രീതിയിൽ പ്രോഡക്റ്റ് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്താൻ പറ്റുമെങ്കിൽ ആളുകൾ നമ്മളിലേക്ക് എത്തുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. അടുത്ത പി എന്ന് പറയുന്ന പ്രോഡക്റ്റാണ്. നമ്മൾ എന്ത് പ്രൊമോഷൻ ചെയ്താലും എന്ത് ഓഫർ ചെയ്താലും ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് അല്ല നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് ലോങ് ടേമിൽ നിൽക്കുകയില്ല. ഇപ്പോൾ തീർച്ചയായും നമ്മുടെ പ്രോഡക്റ്റ് ക്വാളിറ്റിയായി എത്തിക്കാനും അതേസമയം സമയബന്ധിതമായി അത് കസ്റ്റമറിലേക്ക് എത്തിക്കാനും നമ്മൾ ശ്രമിക്കണം. കസ്റ്റമർ ഒരു സാധനം നമ്മുടെ ഓൺലൈൻ ഷോപ്പിലൂടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവൻ നിശ്ചയമായും അവൻ്റെ മനസ്സിൽ ഇത്ര സമയത്തിനുള്ളിൽ കിട്ടുമെന്നുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ട്. ആ സമയത്തിനുള്ളിൽ നമുക്ക് അവൻ എത്തിച്ചാൽ മാത്രമേ ഇന്നത്തെ കാലത്ത് ഓൺലൈൻ ഷോപ്പിന് നിലനിൽക്കാനാവൂ. അടുത്ത പി എന്ന് പറയുന്നത് പ്രൊമോഷനാണ്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഈ ഓൺലൈൻ ലോകത്ത് പ്രൊമോഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ മത്സരിക്കുന്ന ആഗോള വമ്പന്മാരായ ആമസോണിനോടും ഫ്ലിപ്കാർട്ടിനോടുമൊക്കെയാണ് ഇപ്പോൾ ജിയോയും വളരെ സ്ട്രോങ് ആയ ഫീൽഡിൽ നിൽക്കുന്നു. അവരോടൊക്കെ മത്സരിക്കുമ്പോൾ തീർച്ചയായും നല്ല പ്രൊമോഷനും കാര്യങ്ങളും നമ്മൾ കൊടുത്താൽ മാത്രമേ അതിനൊരു സക്സസ് ഉണ്ടാകുകയുള്ളൂ. ഇന്നത്തെ ലോകം ഡിജിറ്റൽ ലോകമാണ്. ഡിജിറ്റൽ പ്രൊമോഷൻ്റെ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. പണ്ടത്തെ കാലത്തായിരുന്നു നമ്മൾ ലീഫ്ലെറ്റ് അടിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും അല്ലെങ്കിൽ മാഗസിനിൽ പരസ്യം കൊടുക്കുകയും ഉത്സവങ്ങളിലും ഒക്കെ പരസ്യം കൊടുക്കുകയും ചെയ്തിരുന്നത്.
ഇന്നെല്ലാം ഡിജിറ്റൽ ലോകത്തേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഡിജിറ്റൽ മീഡിയ ഒരു കാരണവശാലും അവോയ്ഡ് ചെയ്യരുത്. സോഷ്യൽ മീഡിയ ആയാലും അല്ലെങ്കിൽ വെബ്സൈറ്റ് പോലെയുള്ള ഡിജിറ്റൽ മേഖലയായാലും യൂട്യൂബ് പോലെയുള്ള വീഡിയോ പ്ലാറ്റ്ഫോമുകളായാലും അതിൻ്റെ മാക്സിമം ഗുണം അഡ്വാൻറ്റേജ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻവോൾവ് ആകുന്നത് ഇങ്ങനത്തെ മീഡിയകളിലാണ്. ആഗോള വമ്പന്മാരായ ഫ്ലിപ്കാർട്ടോ റിലയൻസോ ഇനി ആമസോണിനെക്കാട്ടിലും ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ, ലോക്കൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്. നിങ്ങളെ വൺ ടു വൺ അറിയാവുന്ന കസ്റ്റമർ, നിങ്ങളെ പേഴ്സണലി അറിയാവുന്ന കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ അവരെപ്പോഴും നിങ്ങളെ വിശ്വസിക്കും. നിങ്ങൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് വിശ്വസിക്കും, നിങ്ങൾ കൊടുക്കുന്ന പ്രൈസ് വിശ്വസിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ആർഡർ അഡ്വാൻറ്റേജ് അവിടെയുണ്ട്. അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത പി എന്ന് പറയുന്നത് തീർച്ചയായും പ്രൈസാണ്. പ്രൈസിന് നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടതായി വരും. കാരണം നമ്മൾ മത്സരിക്കുന്നത് ആഗോള ഭീമന്മാരോടാണ്. ആഗോള ഭീമന്മാരായ ഫ്ലിപ്കാർട്ടും ആമസോണും ജിയോയുമൊക്കെ നല്ല പ്രൈസിൽ കോമ്പറ്റീറ്റീവ് റേറ്റിൽ നമ്മൾ കൊടുക്കുന്ന അതേ പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ നമുക്കവിടെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാവും. ഇവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ടത് റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റാണ്. കാരണം നമുക്ക് പേഴ്സണലി അറിയാവുന്ന കസ്റ്റമർ, അവരെ നിങ്ങൾ പേഴ്സണലി അറിയാൻ പറ്റും, നിങ്ങളുടെ ബന്ധങ്ങൾ അറിയാൻ പറ്റും, നിങ്ങളുടെ സാഹചര്യങ്ങൾ, നിങ്ങളുടെ സെറ്റപ്പുകൾ അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഒന്നുകൂടി ഈസിയാണ്. ഈ വമ്പന്മാർക്ക് അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അത് നമ്മൾ തീർച്ചയായും നോക്കി ഒരു ഏരിയ ഐഡൻറ്റിഫൈ ചെയ്ത് ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് ചെയ്താൽ നല്ല സക്സസ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അടുത്ത ഡി എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷനാണ്. നമുക്ക് അതുപോലെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഇല്ല എങ്കിൽ, നമുക്ക് അതുപോലെ ഈ സാധനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ഇല്ല എങ്കിൽ അത് നല്ല രീതിയിൽ അത് മൂവ് ചെയ്യത്തില്ല. ഉദാഹരണത്തിന്, ഒരു കിലോ സവാള ഒരു കസ്റ്റമർ ഓർഡർ ചെയ്താൽ അവന് ഓർഡർ ചെയ്തതിന് രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസമാണ് ഇത് കിട്ടുന്നതെങ്കിൽ ഒരിക്കലും കസ്റ്റമർ അത് സാറ്റിസ്ഫൈ ആകത്തില്ല. കസ്റ്റമറിന് ആവശ്യമുള്ള സാധനങ്ങൾ, അത് അവശ്യ വസ്തു ആയതുകൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് അയാൾക്കത് കിട്ടേണ്ടതുണ്ട്. അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യണം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ട അഞ്ച് പികളും ഒരു ഡിയുമാണ്: പീപ്പിൾ, പ്രോഡക്റ്റ്, പ്ലേസ്, പ്രൈസ്, പ്രമോഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായും ശ്രദ്ധിക്കുക. ടെക്നോളജിയെ ഒരു കാരണവശാലും അവോയ്ഡ് ചെയ്യരുത്. ടെക്നോളജിയുടെ അപ്ഡേറ്റ്സ്, ഇൻ കേസിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ തുടങ്ങാനുള്ള സാധ്യത ഇല്ലെങ്കിൽ പോലും അതിനുള്ള സാധ്യതകൾ തീർച്ചയായും ആരായുകയും നാളുകളിൽ അതിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഡിജിറ്റൽ ലോകത്തിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുകയും അതനുസരിച്ച് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഇന്നത്തെ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ഫേസ്ബുക്കിലാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും പേജ് ലൈക്ക് ചെയ്യുകയും ഫോളോ ചെയ്യാനും മറക്കരുത്. ഇനി അഥവാ നിങ്ങൾ യൂട്യൂബിലാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോഴുള്ള നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുകയും ചെയ്യണം. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.